ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് ആരോടൊക്കെയാണ് നിങ്ങൾ കൂട്ടുകൂടേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു ആറ് പേരെ ഏറ്റവും നല്ല കൂട്ടുകാരായി അല്ലാഹു പറയുന്നു. ഏറ്റവും നല്ല കൂട്ടുകാർ ആരൊക്കെയാണ്? ആറ് പേരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂട്ടുകാരായി തെരഞ്ഞെടുക്കണമെന്ന് ഖുർആൻ. അല്ലാഹു ആ രീതിയിൽ തന്നെ ആകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരൊക്കെയാണ് അല്ലാഹു എന്ന് അല്ലാഹു പറയാണ്, ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. അല്ലാഹു ഒരാളെ കുറിച്ച് നല്ല കൂട്ടുകാരാന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരാരൊക്കെയാണ്? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين فحسن أولئك رفيقا الله بريك يا نو ومن يطع الله والرسول ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ജീവിതത്തിൽ പിൻപറ്റിയാൽ പിൻപറ്റിയ മുഴുവൻ ആളുകളും അല്ലാഹു അനുഗ്രഹിച്ച് ആദരിച്ച ആളുകളുടെ കൂടെയാണ്. ആരെയൊക്കെയാണ് അല്ലാഹു അനുഗ്രഹിച്ചതെന്നറിയുമോ? അല്ലാഹു ആരെയൊക്കെയാണ് അവന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം ലഭിച്ച ഒരു വിഭാഗം ആളുകൾ അവരാരെന്നറിയുമോ? മിനൻ നബീന والصديقين والشهداء والصالحين അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ സാമൂഹ്യ ബന്ധത്തിലൂടെ കടന്നു ചെല്ലുമ്പോ, നീ ജീവിതത്തിൽ ഒരു സമൂഹത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോ ആരെയൊക്കെയാണ് നീ അതിരട്ട് സ്നേഹിക്കേണ്ടത്? ആരെയൊക്കെയാണ് നീ സ്നേഹവാചനങ്ങളായി നിന്റെ ഹൃദയത്തിനോട് അടുത്ത കൂട്ടുകാരായി നീ ആരെയൊക്കെയാണ് വാരിപ്പുണരേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആൻ ആറ് ആളുകളെ ചൂണ്ടിപ്പറന്നിട്ട് അല്ലാഹു പറഞ്ഞു, വെറുതെ അല്ല അല്ല പറഞ്ഞത്, ഏറ്റവും നല്ല കൂട്ടുകാർ ഇവരൊക്കെയാണ്. നിന്റെ റഫീഖുകളിൽ റഫീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, നിന്റെ കൂട്ടുകാരിൽ ഏറ്റവും ഉത്തമരായ കൂട്ടുകാരി ആറ് ആളുകളാണ്. ഇൻഷാല്ലാഹ് ഈ ആറ് പേരെയും നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടാം. എന്നിട്ടല്ലാഹു പറയുകയാണ്, ഈ ആറ് പേരിൽ ഏതെങ്കിലും ഒരാളെ നിനക്ക് കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞാൽ, അവനുമായി ജീവിതത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ, ഹൃദയത്തിന്റെ ഉള്ളിലൊരു പാകരേയം കൊടുക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹു പറയുന്നു ദാലിക്കൽ ഫളിലു മിനല്ലാഹ്, അതല്ലാഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാണ്. അതല്ലാഹു നിന്റെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ പറയുന്ന ആറ് പേരിൽ ഒരാളുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ, അവരുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ, വക്കഫാ ബില്ലാഹി അലീമാ, ഇക്കാര്യത്തിൽ ഏറ്റവും അദൃശ്യമുള്ളവന് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അല്ലാഹു തന്നെയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു. ആറ് കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ ആയിട്ട് നമ്മുടെ കൽബിയായ ബന്ധമുണ്ടാകണം? കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയപരമായ ബന്ധമാണല്ലോ, ഹൃദയവുമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധമാണ്. ഒരു വിഷയം അതിന്റെ ഒരു പുതിയ ശൈലിയിൽ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ആ രീതിയിൽ നന്നായിട്ട് കേൾക്കണം. കൂട്ടുകെട്ട് സ്നേഹബന്ധം എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങൾ എന്റെ ചെറുപ്പക്കാർ അതേ ഗൗരവത്തോടെ തന്നെ എടുക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത, എന്നാൽ അതിന്റെ ഗൗരവം അറിയാതെ നാം തള്ളിക്കളയുന്ന ഒന്ന്, എന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അല്ലാഹുവിന്റെ ഖുർആന്റെ വെളിച്ചത്തിൽ ശ്രമിക്കുകയാണ് ഞാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആറ് പേരെയും ഇൻഷാല്ലാഹ് നമ്മൾ പരിചയപ്പെടുത്തി. നമുക്ക് മൂന്ന് ദിവസം കൂടെ ഉണ്ട്. പരിചയപ്പെട്ടിട്ട് ഇവര് നാളെ പരലോകത്ത് നമ്മുടെ കൂടെ എങ്ങനെയാവും? ഇവിടത്തെ കാര്യം നമുക്കൊരു വിഷയമല്ലല്ലോ, നാളെ നമുക്ക് ആഹ്റവല്ലേ വിഷയം. അവിടെ ആരൊക്കെ കൂടെ ഉണ്ടാവും ഉണ്ടാവില്ല എന്നതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ജയപരാജയങ്ങളുടെ നിർണയം.
അതുകൊണ്ട് ഇവർ ആഖിറത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും, നമ്മുടെ വിഷമങ്ങളിലൊക്കെ ഈ കൂട്ടുകാരുണ്ടാകും. ഒരു കൂട്ടുകാരെന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമ്പോ വേണം, സങ്കടം ഉണ്ടാകുമ്പോ വേണം, പ്രതിസന്ധികളിൽ കയ്യിൽ പിടിക്കാൻ വേണം. അതാണല്ലോ ഒരു ആത്മാർത്ഥ സ്നേഹബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. എന്താ വെറുതെ രാത്രിയിൽ സ്വറ പറഞ്ഞിരിക്കാനും പട്ടച്ചാരായി അടിക്കാനും വേണ്ടിയല്ലോ കൂട്ടുകെട്ട്. ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സങ്കടം ഉണ്ടാകുമ്പോ കൂടെ വേണം, സന്തോഷം ഉണ്ടാകുമ്പോ പങ്കിടാൻ വേണം. അള്ളാഹു പറയുന്നു ആറു പേരെ കൂട്ടുകാരാക്കണം. അതിലൊന്നാമത് അള്ളാഹു പറയുന്നതാരെയാ, ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരനാക്കേണ്ടതാരെയാ? അള്ളാഹു പറയുന്നു അള്ളാനെ കൂട്ടുകാരാക്കും. ആദ്യമായിട്ട് അള്ളാഹ് പറയുന്നാരാ? അള്ളാഹുവിനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കില്ല, ദഹിക്കില്ല. ഞാൻ പറഞ്ഞുതരാം, നമുക്ക് നോക്കി അള്ളാഹുവിനെ കൂട്ടുകാരനാക്കണം. നമ്മളും അള്ളാഹുവും തമ്മിൽ ഒരു സ്നേഹബന്ധമുണ്ടാകും. അള്ളാഹു തൗഫീക് നൽകട്ടെ. എന്താ കഴിയില്ലേ? കഴിയില്ലേ? അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവൂലേ? ആകാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അള്ളാഹ് കൂട്ടുകാരനായി അള്ളാന്റെ ഖുർആൻ തന്നെയല്ലേ പറഞ്ഞത്? നമ്മൾ ഓർക്ക് അള്ളാഹുമായിട്ടൊരു കൂട്ടുകെട്ടോ, കൂട്ടുകെട്ടോ. അത് എസ് എം എസ് അയക്കാൻ പറ്റൂല, മിസ് കോൾ അടിക്കാൻ പറ്റൂല. പിന്നെ എങ്ങനെ അള്ളാഹുമായിട്ടുള്ളൊരു സ്നേഹബന്ധം? എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുമായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാകും. ഞാൻ സമയം ഒരു രണ്ടു മണിക്കൂറുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതുള്ളൂ, കാരണം അതാണ് ഒരു യഥാർത്ഥ പ്രശ്നം. ഒത്തിരി വലിച്ചു വാരി മൂന്ന് മൂന്നര മണിക്കൂർ അങ്ങ് പോയാല് ഇയാൾ നിർത്തുന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു അരോചകത്വം ഉണ്ടാകും. അപ്പോ പിന്നെ നമുക്ക് കേൾക്കുന്ന കാര്യം ജീവിതത്തിൽ അല്ലെ മനസ്സിന് പകരാൻ പറ്റൂല. ആസ്വാദ്യമാകുന്നതോടൊപ്പം അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവുമായ പ്രഭാഷണമാണ് അത്യുത്തമം. ഖൈറുൽ കലാമി മക്കല്ല വദല്ല. അരോചകമാകും വിധം സുദീർഘമാവരുത്. കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് നിർത്തിയാൽ കൊള്ളാം എന്ന് തോന്നുന്നത് വരെ ഒരാൾ പ്രസംഗിക്കാൻ പാടില്ല. ചില ആളുകൾ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പുറകിന്ന് ചവിട്ടിത്തള്ളിയിട്ടാലേ നിർത്തൂല. അതൊരു പ്രഭാഷകന്റെ ഗുണമല്ല. പ്രഭാഷകൻ 10 മിനിറ്റ് അനുവദിച്ചാൽ 9 മിനിറ്റും 59 സെക്കൻഡും ഉള്ളപ്പോൾ അയാൾ നിർത്തിയിരിക്കും. അതാണ് പ്രസംഗം. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാം വിട്ടിട്ട് നേരിട്ട് വിഷയത്തിലോട്ട് പോവാണ്. അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാണ്. അള്ളാഹു നാമുമായി നമുക്ക് അള്ളാഹുമായിട്ട് അങ്ങനെ ഒരു ബന്ധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവൂലേ? ആകും, ആകും. കാരണം നമ്മളെ പോലൊരു മനുഷ്യന്റെ കൂട്ടുകാരനായിരുന്നു അല്ലാഹു എന്ന് അല്ലാഹു തന്നെയാ പറഞ്ഞത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് എന്താ? വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, ഞാൻ ഇബ്രാഹീമിനെ എന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇബ്രാഹീം എന്റെ കൂട്ടുകാരനാണ്, ഇബ്രാഹീം എന്റെ കൂട്ടുകാരനാണ്, ഇബ്രാഹീം എന്റെ സ്നേഹിതനാണെന്ന് അല്ലാഹു തന്നെ ഖുർആനിൽ പരിചയപ്പെടുത്തുമ്പോ ആരാ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 4000 വർഷങ്ങൾക്ക് പുറം ഇന്നത്തെ ഇറാഖിന്റെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുകൂടി വിഗ്രഹാരാധകനായ ഒരു പിതാവിന്റെ മകനായി ജനിച്ച യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള ഒരു ചെട്ടക്കുടിലിൽ താമസം ആരംഭിച്ചത് യുവാവല്ലയോ? എന്നെയും നിങ്ങളെയും പോലൊരു യുവത്വത്തിലൂടെ കടന്നുപോയ മദ്യപാനിയായ ഒരു പിതാവ് എന്ന് പറയുന്നത് പോലെ മദ്യപാനം വേണമെങ്കിൽ തൗബ ചെയ്താൽ അല്ല പൊറുക്കുന്നതാ. അള്ളാഹു പൊറുക്കില്ല എന്ന് പറഞ്ഞ ശിർക്കിന്റെ അപ്പോസ്തലനായ ഇബ്രാഹീമിന്റെ പിതാവ് വിഗ്രഹത്തിന്റെ കച്ചവടക്കാരനാണ്. അല്ലാഹു കിട്ടപ്പെടാത്ത വിഗ്രഹ കച്ചവടം നടത്തിയ വിഗ്രഹ കച്ചവടക്കാരനായ ഒരു പിതാവിന്റെ മകനായി ജനിച്ച ബാല്യത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താ? എന്റെ ഇബ്രാഹീമിനെ ഞാൻ എന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തതാ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ ഹബീബ് എന്നല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൂട്ടുകാരനല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദുൽ നബവിയിലൂടെ നടന്നു പോകുമ്പോ സഹാബാക്കളും മുഴുവനും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് മുൻകിടിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയാ. പ്രവാചകന്റെ സഹാബത്ത് പറയുന്ന ആദം സഫിയുള്ള വനൂഹുൻ നജിയുള്ള വൈബറാഹീം ഖലീലുള്ള വമൂസ കലീമുള്ള വൈസാ റൂഹുള്ള ആദ
നബി അല്ലാഹുവിന്റെ സബിയാണ്, നൂഹ് നബി അല്ലാഹുവിന്റെ നജിയാണ്, മൂസാ നബി അല്ലാഹുവിന്റെ കലീമാണ്, ഈസാ നബി അല്ലാഹുവിന്റെ റൂഹാണ്, ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഹരീരാണെന്ന് സഹാബത്ത് പറയുമ്പോ അതിലൂടെ പ്രവാചകൻ നടന്നു പോകുമ്പോ തന്റെ അനുയായികൾ മുൻകടിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അവതാരങ്ങൾ പാടി പുകഴ്ത്തുമ്പോ അത് കേട്ടുകൊണ്ട് റസൂലുള്ള സഹാബത്തിനോട് പറയുന്നു, സഹാബ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആദ നബി അല്ലാഹുവിന്റെ സഫിയാണ്, നൂഹ് നബി അല്ലാഹുവിന്റെ നജിയാണ്, ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്, പക്ഷേ ഞാനാരെന്നറിയുമോ, ഞാനാരെന്നറിയുമോ, അലാവാന ഹബീബുല്ലാ, അലാവാന ഹബീബുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്, ഞാൻ അല്ലാഹുവിന്റെ ഇട്ടതോടനാണെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ അള്ളാഹുന്റെ ഹബീബാണ്. അള്ളാഹുന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ കൂട്ടുകാരൻ. ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, ഞാൻ ഇബ്രാഹിമിനെ എന്റെ ഖലീലാക്കി തിരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ അള്ളാഹു മനുഷ്യരെ കൂട്ടുകാരാക്കും എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആന്റെ രസാണല്ലോ, അതിനെ എതിര് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കും അങ്ങനെ ആവാൻ കഴിയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അത് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുനെ കൂട്ടുകാരനാക്കിയാ നമുക്ക് എന്ത് കിട്ടും? ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു തമ്മിലായിരുന്നു ഏറ്റവും വലിയ കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിന്റെ ബാക്കി പത്രമാണ് കാരണം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സമീറ ഇന്നലത്തെ പോലെ ആയില്ലല്ലോ, ഇന്നലത്തെ പോലെ ഒരു ദിവസം കൊണ്ട് നിന്റെ ആത്മാർത്ഥത തീർന്ന. എന്നാലും അല്ല ആത്മാർത്ഥ ഇങ്ങനെയാണ് ആലോചന ഒന്നും വരില്ല. അവൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ സ്നേഹബന്ധം ഏതാ? ആ സ്നേഹബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരൊക്കെ വേദനിപ്പിച്ചോ ആ സമയത്തെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഇടപെട്ടു. എങ്ങനെ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു തമ്മിലുള്ള ബന്ധമെന്താ? അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു തമ്മിലുള്ള ബന്ധം ഖുർആൻ പരിശോധിച്ചാൽ നമുക്കറിയാം. ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകനല്ലാത്ത ധാരാളം പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ എല്ലാം ആ പ്രവാചകന്മാരുടെ സമൂഹം വല്ലാതെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ആ ജനങ്ങളെല്ലാം നൂഹ് നബിയോട് പറഞ്ഞതെന്താ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോ ആ ജനങ്ങളെ നൂഹ് നബിയോട് പറഞ്ഞു, നൂഹേ ഇന്നാല നറാക മിനൽ കാദിബീൻ, ഏ നൂഹേ നീ മഹാകള്ളനാണ്, കള്ളനാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനങ്ങൾ കള്ളനെന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ ഇടപെട്ടില്ല. നൂഹ് നബി തന്നെയാണ് ജനങ്ങളോട് മറുപടി പറഞ്ഞത്. ഖുർആൻ തന്നെ തെളിവല്ലേ? ജനങ്ങളെ എങ്ങനെ പറയല്ലേ? ലൈസ ബീ ലലാലതുന, ഏ ജനങ്ങളെ ഞാൻ വഴിപിടച്ചവനല്ല, ഞാൻ കള്ളം പറയുന്നവനല്ല, അല്ലാഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് സത്യം മാത്രമാ. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പ്രബോധനം നടത്തിയപ്പോ വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്, അല്ലാഹുവിനെ കൂട്ടുകാരനാക്കേണ്ട എങ്ങനെയാ സഹോദര? ചിലപ്പോൾ ആധുനികമായ ലോകത്തിന്റെ സുഹൃബന്ധത്തിന്റെ ചേരുവകളുടെ നടുവിൽ ഞാൻ ഇത് പറയുമ്പോ അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അള്ളാഹുമായിട്ട് മാനസികമായിട്ട് ഒരു ബന്ധമുണ്ടാക്കേണ്ടത് എങ്ങനെയാ? സാലിഹ് നബിയോട് ജനങ്ങൾ പറഞ്ഞു, സാലിഹേ ഇന്നാല നറാക ബി സബാഹത്തിന് വ ഇന്നാല നലുനക മിനൽ കാദിബീൻ,
വിദ്യയാണ്, സാലിഹ് നബി മഹാവിദ്യയാണ്, നീ പമ്പര വിദ്യയാണെന്ന് പറഞ്ഞപ്പോ സാലിഹ് നബിയെ ജനങ്ങൾ മുഴുവനെ സഫീഹ് എന്ന് വിളിച്ചപ്പോ അള്ളാഹുവിന് ഒരു പ്രശ്നവുമില്ല, അള്ളാഹു ഇടപെട്ടിട്ടില്ല. സാലിഹ് നബി തന്നെയാണ് മറുപടി പറഞ്ഞത് ജനങ്ങളെ, കാലയാ കൗമി ലൈസ ബീ സബാഹത്തിന് ഇന്നാ ലനറാക ബീ സബാഹത്തിന് കാലയാ കൗമി ലൈസ ബീ സബാഹത്തിന് വലാകിന്നീ റസൂലും മിർ റബ്ബിൽ ആലമീന്. ഏ ജനങ്ങളെ, എനിക്ക് വിഡ്ഢിത്തമില്ല, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുമ്പോ എത്ര എത്രയോ പ്രവാചകന്മാരെ നബിമാരെ ആ സമൂഹം മുഴുവനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, കല്ലുപറക്കി എറിഞ്ഞിട്ടുണ്ട്, അപ്പോഴൊന്നും അല്ലാഹു ഇടപെട്ടിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ കൂട്ടുകാരനല്ലയോ, അല്ലാഹുവിന്റെ ഹബീബല്ലയോ? ഓ പ്രവാചകനെയാണ് വലീദ് ഇബ്നു റബീഅ വന്നിട്ട് വിളിക്കുന്നത്, ഏ മുഹമ്മദേ ഇന്നക ലമജ്നൂൻ, നീ ഭ്രാന്തനാണ് മുഹമ്മദ്, നീ ഭ്രാന്തനാണ് മുഹമ്മദ് എന്ന് വിളിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിന് വല്ലാതെ വേദനയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ ഒരാൾ വന്നിട്ട് വെറുതെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് ജിബ്രീലിനെ പറഞ്ഞു വിടുന്നു, ജിബ്രീലേ പോവുക, എന്റെ കൂട്ടുകാരനെ ആരെങ്കിലും തെറി വിളിച്ചുവോ?